നമസ്കാരം. ഏവർക്കും ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ദാരിദ്ര്യത്തിൽ ജനിച്ച് ദാരിദ്ര്യത്തിൽ ജീവിച്ച് ലോകം ഇപ്പോൾ ഒരു ഫുട്ബോളിൻ്റെ രീതിയിലാക്കി ഇന്ന് പന്ത് തട്ടുന്ന ഒരു താരത്തെ നമുക്കറിയാം. ആ താരത്തിൻ്റെ പേരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ അതികഠിനമായ ജീവിത വഴികളിലൂടെ ഉള്ള ഒരു യാത്രയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ വേഗം വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പുതിയ ഇൻട്രോ ആണ്, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ആ ഇൻട്രോ ഒന്ന് കാണാം. നമുക്ക് വേഗം വീഡിയോയിലേക്ക്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അഥവാ CR7 എന്നാണ് നമുക്ക് പറയാറുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോ ലയണൽ മെസ്സിയെ കുറിച്ച് ഇട്ടിരുന്നു. ഒരുപാട് പേരുടെ കമന്റ് വന്നത് ഇങ്ങനെയായിരുന്നു, നിങ്ങൾ ലയണൽ മെസ്സിയുടെ ഫാൻ ആയതുകൊണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒഴിവാക്കി ലയണൽ മെസ്സിയെ ചൂസ് ചെയ്താണ്. പക്ഷെ എനിക്ക് ഒരു വീഡിയോ തന്നെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഞാൻ മാറ്റപ്പെട്ടിരുന്നത്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ദാരിദ്ര്യത്തിൽ ജനിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കഥ തുടങ്ങുന്നത് അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് തന്നെ കഥ തുടങ്ങുന്നു എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫാമിലി വളരെ ദാരിദ്ര്യത്തിൽ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊരു കുട്ടി, അദ്ദേഹത്തിൻ്റെ ഒരു ബ്രദറുണ്ട്, അതുപോലെ അദ്ദേഹത്തിനെ കൂടി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവരുടെ ഫാമിലിക്ക് സാധിക്കില്ല. കാരണം അത്രയ്ക്കും ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ ഇതുപോലെ ഒരു നിമിഷം അല്ലെങ്കിൽ ഇത്തരം ഒരു കുട്ടിയെ നമുക്ക് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്നുള്ളത് കൊണ്ട് തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ അവർ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചിരുന്നു. പക്ഷേ പിന്നീടാണ് അമ്മയുടെ ആ ഒരു സ്നേഹം, അവിടെയാണ് അമ്മയുടെ ആ സ്നേഹം വരുന്നത്. എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നുള്ള ഈ വ്യക്തിയെ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ് എന്നുള്ള അമ്മയുടെ മനസ്സ് എന്താണ് നമുക്ക് കാണിച്ചു തരികയാണ് ഉണ്ടായത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ ദാരിദ്ര്യം അനുഭവിച്ച് ജീവിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങൾ തള്ളി നീക്കിയത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, മഞ്ഞ് വാരിയിട്ടും മറ്റ് ചെറിയ ചെറിയ ജോലികൾക്കൊക്കെ പോയിട്ടാണ് അദ്ദേഹം തൻ്റെ ജീവിത രീതികളേക്ക് പിന്നിട്ട് വന്നത്. ഷൈജു ദാമോദരൻ്റെ പ്രസംഗം കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഇപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് എയർപോർട്ട് വരെ ഉണ്ട് എന്നുള്ള സ്ഥിതിയിലേക്കാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. പക്ഷേ പണ്ട് കാലത്ത് അദ്ദേഹം മറ്റൊരു സ്കൂളിലെ ഒരു കുട്ടിയുടെ ഭക്ഷണം ലഭിച്ചിട്ട് വേണം അദ്ദേഹത്തിന് തൻ്റെ രക്ഷപ്പെടക്കാൻ എന്നുള്ള സന്ദർഭങ്ങളിൽ നിന്നാണ്. അപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ജീവിതം ഒരു മോട്ടിവേഷൻ ആവുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ലോകമെമ്പാടുള്ള ആളുകളുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉയർന്നു വരാനായിട്ട് സാധിക്കില്ല എന്നുള്ള ചില ചിന്തകൾ നമ്മുടെ എല്ലാവരുടെയും മൈൻഡിലുണ്ട്. അപ്പോൾ അതിനൊരു ആ വാക്ക് അല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തിന് എതിരായിട്ടാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കളികളെ അല്ലെങ്കിൽ ടീമുകളെ കുറിച്ചൊക്കെ എടുത്തു പറയുന്നതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളെയാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. കാരണം അദ്ദേഹം ജീവിതത്തിലേക്ക് ഇറങ്ങപ്പെട്ടിരിക്കുന്നത് ഫുട്ബോൾ കൊണ്ട് മാത്രമല്ല, അദ്ദേഹം ജീവിച്ച് ഫുട്ബോൾ കണ്ട് തുടങ്ങി അല്ലെങ്കിൽ ഇപ്പോൾ ഫുട്ബോൾ കളിച്ചിട്ടാണെങ്കിൽ അദ്ദേഹം നല്ല രീതിയിലുള്ള ഏണിങ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ഇപ്പോൾ നല്ല വൻകിട്ട ഫുട്ബോൾ ഏണിങ്സ് നേടുന്ന താരങ്ങളിലെ ഒന്നാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നുള്ള താരം. പക്ഷേ ഇദ്ദേഹത്തിന് ലഭിക്കുന്ന ഈ പൈസ മുഴുവൻ ഇദ്ദേഹം ഒരു 50% അല്ലെങ്കിൽ ഒരു 52% എന്ന് പറയാം, 52% അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്പയറിംഗ് ആയിട്ടൊരു കാര്യമാണ്. കാരണം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു താരം അദ്ദേഹത്തിൻ്റെ ശമ്പളം അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം മുഴുവൻ അല്ലെങ്കിൽ അതിൻ്റെ പകുതിയിൽ കൂടുതൽ ശമ്പളം അത് അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ലഭിച്ചൊരു ഗോൾഡൻ ബൂട്ട് പോലും അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുന്നത് ഒരു ഫുട്ബോളറിൻ്റെ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ഫുട്ബോളർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് നമുക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നുള്ള വ്യക്തിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ദാരിദ്ര്യത്തിൽ നിന്നും ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ നല്ല രീതിയിലുള്ള ഒരു താഴ്ന്ന രീതിയിലുള്ള തൊഴിലാളി ആയതുകൊണ്ട് തന്നെ അവരുടെ മക്കൾക്ക് വളരെ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ അവരുടെ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്നും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് നല്ല രീതിയിലുള്ള കളിയാക്കലുകളും മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടിരുന്നു.
പക്ഷെ അതിനൊക്കെ അതിജീവിച്ചായിരുന്നു അദ്ദേഹം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. 20 വയസ്സിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കുകയാണ്. അത് സാധാരണ മരണമല്ല, ഒരു ആൽക്കഹോളിക് മരണം എന്ന് തന്നെ പറയാം. ആൽക്കഹോളിക് അഡിക്റ്റഡ് ആയിട്ട് മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്ന് അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹം നല്ല രീതിയിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബ്രദറും ഒരു ആൽക്കഹോളിക് അഡിക്റ്റഡ് ആണ്. പക്ഷെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒരു ഹാർഡ് വർക്ക് കാരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പരിശ്രമം കാരണം, ബ്രദറിനെ അദ്ദേഹം അതിൽ നിന്നും ഒഴിവാക്കി, അതിൽ നിന്നും മുക്തമാക്കി, നല്ലൊരു വ്യക്തിയാക്കി മാറ്റി. അത് നമുക്ക് മാതൃകയാക്കി എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരു ഫുട്ബോളർ എന്നുള്ളതിനുപരി നല്ലൊരു വ്യക്തിത്വം എന്നുള്ളതിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നുള്ള വ്യക്തിയെ നമുക്ക് അഭിമാനപൂർവ്വം കാത്തിരുന്ന് അല്ലെങ്കിൽ കാണേണ്ട ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു താരമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നുള്ള ഒരു താരം. ഇതുപോലുള്ള ഇൻസ്പയറിംഗ് ഫുട്ബോൾ സ്റ്റോറീസ് അല്ലെങ്കിൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വ്യക്തികളുടെ കഥയുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ന്യൂസുമായി മറ്റൊരാരുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ ബൈ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ ജീവിതത്തിന്റെ നായകൻ നോക്കുന്നത്.